രാമചരിത മാനസം പ്രകാരം ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യ എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു നഗരിയായിരുന്നു വളരെയേറെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ലേ ഔട്ട് തീർത്ഥ നഗരി നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു നദിയുടെ സാന്നിധ്യമുള്ളതിനാൽ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും അവിടെ ഇല്ലായിരുന്നു സമ്പദ് വ്യവസ്ഥയും വളരെയേറെ ശക്തമായിരുന്നു ദൂരദേശങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാർ വരെ അവിടെ കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു വിപണി എപ്പോഴും ഉപഭോക്താക്കളെ കൊണ്ട് നിറഞ്ഞിരുന്നു കരകൗശല സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രമുഖ കേന്ദ്രമായ അയോധ്യയിൽ ഒരുപാട് പണ്ഡിതന്മാരും സന്യാസിമാരും ഒക്കെ താമസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെയും ഒരു പ്രമുഖ കേന്ദ്രമായിരുന്നു അയോധ്യ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ എന്നാൽ ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം അയോധ്യ തന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തുകൊണ്ട് പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ആ ഒരു മാന്ത്രികതയെ പറ്റിയിട്ടാണ് ഇന്ന് मम पूरी सुहावनी എല്ലാവർക്കും നമസ്കാരം ഞാൻ അശ്വിൻ അയോധ്യയുടെ രൂപാന്തരീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശ്രീരാമന്റെ ക്ഷേത്രമായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രം വാസ്തുശാസ്ത്ര പ്രകാരം നഗരശൈലിയിലാണ് ഈ ഒരു ക്ഷേത്രം പണിയൊഴിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് നൂറ്റി അടി ഉയരവും ഇരുന്നൂറ്റി അമ്പത് അടി വീതിയും ആകെനീളം മുന്നൂറ്റി അമ്പത് അടിയുമായിരിക്കും ക്ഷേത്രത്തിന് മൂന്ന് നിലകളാണ് ഉണ്ടായിരിക്കുക ഓരോ നിലയ്ക്കും ഇരുപതടിയാണ് ഉയരമുള്ളത് നാൽപ്പത്തിനാല് കവാടങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളുമായിരിക്കും ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് ആ ഒരു തൂണുകളിലെല്ലാം തന്നെ ദേവി വിഗ്രഹങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് ും നഗരശൈലി പ്രകാരം ഒരു ജഗതിയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ജഗതി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഒരു പ്ലാറ്റ്ഫോമാണ് പ്രവേശനത്തിനായി മുപ്പത്തിരണ്ട് സ്റ്റെപ്സ് ആണുള്ളത് ഓരോ സ്റ്റെപ്പിനും പതിനാറടി വീതി ആണുള്ളത് ഇനി വികലാംഗർക്കും പ്രായമായവർക്കും ഒക്കെ എൻട്രി ചെയ്യാനായിട്ട് ലിഫ്റ്റും റാംപും സൗകര്യവും ഒക്കെ ഉണ്ടാവും പ്രവേശന കവാടത്തിന് നേരെ എതിർവശത്തായിട്ടാണ് ഗർഭഗൃഹം സ്ഥിതി ചെയ്യുന്നത് ഈ ഗർഭഗൃഹത്തിന്റെ അകത്താണ് രാംലയുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നത് ഈ പ്രവേശന കവാടത്തിന്റെയും ഗർഭഗൃഹത്തിന്റെയും ഇടയിൽ അഞ്ച് മണ്ഡപങ്ങളായിരിക്കും ഉള്ളത് കുടുമണ്ഡപം നിത്യമണ്ഡപം രംഗമണ്ഡപം എന്നിവ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാവും കീർത്തന മണ്ഡപവും പ്രാർത്ഥന മണ്ഡപവും രണ്ട് വശങ്ങളിലായിട്ടായിരിക്കും വരുന്നത് ഈ മണ്ഡപം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അടിസ്ഥാനപരമായിട്ട് വലിയൊരു ഹാളാണ് ഈ ഹാളിന്റെ അകത്തായിരിക്കും പ്രാർത്ഥനയും സ്തുതികളും മറ്റ് ആചാരങ്ങളൊക്കെ നടക്കുക ഈ അഞ്ച് മണ്ഡപങ്ങളുടെ മുകളിൽ ശിഖര എന്ന് വിളിക്കപ്പെടുന്ന ഒരു പർവ്വത ഘടന സ്ഥാപിക്കും ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി വരുന്നതാകട്ടെ ഗർഭഗൃഹത്തിന്റെ മുകളിലായിരിക്കും രാമക്ഷേത്രത്തിന്റെ ചുറ്റുമായിട്ട് രണ്ടായിരത്തി അടി നീളവും പതിനാലടി വീതിയും ഉള്ള ദീർഘചതുരാകൃതിയിലുള്ള അതിർത്തികൾ വരും മതിലുകൾ വരും ഇതിനെ വിളിക്കുന്നത് പാർക്കോട്ട എന്നാണ് പാർക്കോട്ടയുടെ നാല് മൂലകളിലും സൂര്യദേവൻ ഭഗവതി ഗണപതി മഹാദേവൻ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടും വടക്ക് ഭാഗത്ത് അന്നപൂർണദേവിയുടെയും തെക്ക് ഭാഗത്ത് ഹനുമാന്റെയും ക്ഷേത്രങ്ങളും ഉണ്ടാകും രാമക്ഷേത്രവും അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളും കൂടെ ഏകദേശം എഴുപത് ഏക്കറാണ് വരുന്നത് പക്ഷേ എഴുപത് ഏക്കറിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് നിർമ്മിതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കിയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കും ജല തടാകങ്ങൾ ഉണ്ടാകും ജലാശയങ്ങൾ ഉണ്ടാകും ഇതെന്ന് പറയുന്നത് ത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഒരു അടയാളമായിട്ടാണ് നിലനിൽക്കുന്നത് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന വ്യക്തികളുടെ ക്ഷേത്രങ്ങളും കൂടി ഉണ്ടാവും വാത്മീകി മഹർഷി വസിഷ്ഠ മഹർഷി വിശ്വാമിത്ര മഹർഷി അഗസ്ത്യ മഹർഷി നിഷാദ് രാജ് മാതാശബ്ദ്രി ദേവി അഹല്യ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങളാണ് നിർമ്മിക്കുക ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായിട്ട് നിരവധി സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തയ്യായിരം പേർക്കുള്ള ലോക്കറുകൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാനുള്ള പുതിയ ആസ്പത്രികൾ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാകും മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്ത് നിന്നും അതുകൂടാതെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാഷയല്ലേ അതുകൊണ്ട് തന്നെ രാം ട്രസ്റ്റ് ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ അവിടെ ഗൈഡായിട്ട് ഫ്രീ ഗൈഡായിട്ട് നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന വ്യക്തികൾ അവിടെ ഉണ്ടാകും മാത്രമല്ല ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും അവിടെ ഉണ്ടാകും അവിടെ എത്തുന്ന ഭക്തന്മാർക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാം തന്നെ അവരുടെ നേറ്റീവ് ആയിട്ടുള്ള ഭാഷയിൽ കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ലാംഗ്വേജ് എക്സ്പേർട്സിന് സാധിക്കും ക്ഷേത്രത്തിന്റെ പണി കൂടിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രവും അതോടൊപ്പം ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രവുമായിട്ട് അയോധ്യ മാറും ദിവസവും മൂന്നു മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള തീർത്ഥാടകരെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള സൗകര്യങ്ങളും അത്രത്തോളമാണ് ഒന്നാമതായി ഇരുന്നൂറ്റി നാപ്പത് കോടി രൂപ ചെലവിലാണ് അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് നമ്മളൊരു എയർപോർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വാഷ്റൂമും ലിഫ്റ്റും എസ്കുലേറ്റേഴ്സും അവിടുത്തെ റെസ്റ്റോറൻറ്റുകളും എല്ലാം തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും അല്ലെ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും അല്ലെ ആ ഒരു എയർപോർട്ട് സ്റ്റാൻഡേർഡാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഇംപ്ലെന്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊന്നുമല്ല അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇതിന്റെ രൂപകൽപ്പന തന്നെ രാം ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കെട്ടിടത്തിന്റെ മുകളിൽ നഗരശൈലിയിലുള്ള രണ്ട് ശിഖരങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാം മധ്യ താഴ്കകൂടത്തിന്റെ മുകളിൽ ഭാഗം ശ്രീരാമന്റെ കിരീടത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതാം തീയതി ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും അതോടൊപ്പം ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും സർവീസ് ആരംഭിച്ചു ചുരുക്കി പറയുകയാണെങ്കിൽ അയോധ്യ ഡാം റെയിൽവേ സ്റ്റേഷൻ ഒരു വിമാനത്താവളത്തെക്കാരും സ്റ്റാൻഡേർഡുകളിൽ ഒട്ടും കുറവല്ല ഇനി വിമാനത്താവളത്തെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് അയോധ്യയിലെ പുതിയ വിമാനത്താവളത്തെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു രാമക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഈയൊരു വിമാനത്താവളത്തിന്റെയും രൂപകൽപ്പന ഈ ഒരു വിമാനത്താവളത്തിന് പേരിട്ടിരിക്കുന്നത് രാമായണത്തിൻ്റെ സൃഷ്ടാവായിട്ടുള്ള വാൽമീകി മഹർഷിയോടുള്ള സൂചകമായിട്ട് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ വിമാനത്താവളം പുറത്ത് നോക്കുമ്പോഴേക്കും ഒരു പരമ്പരാഗത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ അകത്തെ സൗകര്യങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല അത്രത്തോളം അത്യാധുനിക മാതൃകയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എയർപോർട്ടിന്റെ വളപ്പിൽ ഒരു വാട്ടർ ഫൗണ്ട മഴവെള്ള സംഭരണികൾ സോളാർ പവർ പ്ലാന്റ് അതോടൊപ്പം ജലം അല്ലെങ്കിൽ മലിനജലം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റുകൾ ഒക്കെ തന്നെ ഈ ഒരു എയർപോർട്ടിലുണ്ട് ഇത്രത്തോളം പരിസ്ഥിതി സുസ്ഥിരമായ ഒരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഗൃഹം യുടെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ഒരു എയർപോർട്ടിന് ലഭിച്ചിട്ടുള്ളത് ഇനി എയർപോർട്ടിന്റെ സ്പെഷ്യാലിറ്റീസ് പറയുവാണെങ്കിൽ പ്രാദേശിക കലകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ ശ്രീരാമന്റെ ജീവിതം അതിമനോഹരമായിട്ട് ഇതിന്റെ അകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട് അതായത് ആൾക്കാർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ഒരു ഫീൽ ഉണ്ടാവും താങ്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീരാമന്റെ നഗരിയിലാണെന്നുള്ളത് പ്രതിവർഷം പത്ത് ലക്ഷം പേരെയാണ് ഈ ഒരു എയർപോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ റോഡ് ഗതാഗതത്തിലേക്ക് വരുവാണെങ്കിൽ നാഷണൽ കണക്ടിവിറ്റി വരെ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈവേ കണ്ട പണിയൊക്കെ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ാണ് അയോധ്യ ജഗദീഷ്പൂർ എൻ എസ് മുന്നൂറ്റി മുപ്പത് ഹൈവേ അയോധ്യ അക്ബർപൂർ ബാസ്കാരി ഫോർ ലൈൻ ഹൈവേയുടെയും ഒക്കെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നാലായിരം കോടി രൂപ ചെലവിൽ അയോധ്യയ്ക്ക് ചുറ്റും എഴുപത് കിലോമീറ്റർ നീളമുള്ള റിംഗ് റോഡുകളും നിർമ്മിക്കുന്നുണ്ട് അയോധ്യയുടെ അകത്തു നിന്നും രാമക്ഷേത്രത്തിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് രാമപാത ലക്ഷ്മണപാത ധർമ്മപാത ഭക്തിപാത ശ്രദ്ധാപാത ബ്രഹ്മപാത തുടങ്ങിയ പാതകളും ഒക്കെ നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ നാനൂറ് കോടി ബഡ്ജറ്റിൽ ലോകോത്തര നിലവാരമുള്ള ബസ് സ്റ്റേഷനുകളും അതോടൊപ്പം തന്നെ അയോധ്യ ഉൾപ്പെടെയുള്ള യു പിയിലെ പല ജില്ലകളിലും ഇലക്ട്രിക് ബസ് സേവനങ്ങളും ഉടൻ ആരംഭിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ മൂന്ന് ഗതാഗതങ്ങളെ പറ്റി ഒന്ന് റെയിൽ മാർഗം രണ്ട് വ്യോമമാർഗം മൂന്ന് കരമാർഗം ഇനി ജലമാർഗം കൂടെ സംസാരിക്കണ്ടേ അയോധ്യയിൽ ഈ ഒരു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒന്നാമത്തെ വാട്ടർ മെട്രോ നമ്മുടെ കൊച്ചിയിലായിരുന്നു രണ്ടാമത്തെ വാട്ടർ മെട്രോയാണ് അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് നിന്ന് അയോധ്യയിലേക്ക് നമുക്ക് ജലപാതയിലൂടെ ഈ ഒരു മെട്രോയിൽ സഞ്ചരിക്കാം രണ്ട് മെട്രോ ബോട്ടുകളാണ് നിലവിൽ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു മെട്രോ ബോട്ടിൽ അമ്പത് പേർക്കാണ് ഒരു സമയത്ത് സഞ്ചരിക്കാൻ സാധിക്കുക എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള മെട്രോകളാണ് അതായത് വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരുപക്ഷെ അയോധ്യ സന്ദർശിക്കാൻ വരുന്നവർക്ക് വാരണാസി പോകാനോ അല്ലെങ്കിൽ വാരണാസി സന്ദർശിക്കുന്നവർക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ ഈ രണ്ട് സ്ഥലത്തേക്ക് സഞ്ചരിക്കാനായിട്ട് ഈ ഒരു വാട്ടർ മെട്രോയിലൂടെ സാധ്യമാകുന്നതായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയുമുള്ള ഈ ഉദ്യമങ്ങളാൽ അയോധ്യയിൽ എത്തുന്ന ജനങ്ങൾക്ക് അനായാസം സഞ്ചരിക്കാനായിട്ട് സാധിക്കുമല്ലേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴേക്കും അവർക്ക് താമസിക്കാൻ ഒരിടം വേണ്ട അതിനും പരിഹാരമുണ്ട് അയോധ്യയിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ടെന്റ് സിറ്റീസ് വരാൻ പോവുകയാണ് ചില ടെന്റ് സിറ്റികളുടെ അതായത് കൂടാര നഗരങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ മിതമായ നിരക്കിൽ സാധാരണക്കാർക്കൊക്കെ വന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ താമസിക്കാൻ അവർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് മറ്റു ചില ടെൻ സിറ്റീസ് വളരെ ലക്ഷറി ആയിട്ടുള്ള കംഫോർട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഫസിലിറ്റീസ് അവിടെ ഉണ്ടാകുന്നതായിരിക്കും ഈ ടെന്റ് സിറ്റികൾക്കൊപ്പം തന്നെ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന ഹോട്ടൽ റൂമുകൾ വർദ്ധിപ്പിക്കാനാണ് ഗവൺമെന്റിന്റെ തീരുമാനം ഈ ഹോട്ടലുകൾ ആരംഭിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ഏക്കറുകളാണ് സർക്കാർ ലേലം ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ മിതമായ നിരക്കിൽ താമസിക്കാൻ പറ്റുന്ന ഹോട്ടലുകൾ മുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ വരെയാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വരാൻ പോകുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ശൃംഖലയായിട്ടുള്ള ഓയോ പറയുന്നത് ആയിരം ഹോട്ടലുകൾ കൂടെ തങ്ങളിവിടെ കൂട്ടിച്ചേർക്കാൻ ആരംഭിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ താജ് ഗ്രൂപ്പ് രണ്ട് ഹോട്ടലുകൾ അവിടെ തുടങ്ങാൻ പോകുന്നു അതിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ട് മാരിയറ്റ് ഇന്റർനാഷണൽ സരോവർ ഹോട്ടൽസ് വിന്ദൻ ഗ്രൂപ്പ് തുടങ്ങിയ പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കാരണം വലിയൊരു സാധ്യതയാണ് ഹോട്ടൽ വ്യവസായത്തെ സംബന്ധിച്ച് ഈ ഒരു അയോധ്യയിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എൻ്ററിവ്യൂല് റാഡിസൺ ഗ്രൂപ്പ് ഇതിനോടകം തന്നെ അവിടെ ഒരു പാർക്കിൻ ഹോട്ടലുകൾ തുറന്നിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം വളരെ മിതമായിട്ടുള്ള നിരക്കിൽ യാത്ര ചെയ്യണം അവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞ ടെൻറ്റ് സ്റ്റേസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർക്കാർ ഗസ്റ്റ് ഹൗസുകളും അതുപോലെ നമ്മുടെ വിശ്രമ കേന്ദ്രങ്ങൾ റെസ്റ്റ് റൂംസ് ഹോം സ്റ്റേയ്സ് ഹോസ്റ്റൽസ് തുടങ്ങിയവയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതിനോടകം തന്നെ പുതിയതായിട്ട് ഒരുപാട് ഹോം സ്റ്റേയ്സും ഒരുപാട് ആൾക്കാർ അവരുടെ വീട് ഹോം സ്റ്റേയ്സ് ആക്കി മാറ്റിയാണ് വലിയ ബിസിനസ്സല്ലേ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചല്ലേ അങ്ങനെ യാത്രക്കാർക്ക് അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നർത്ഥം അത് ഏത് നിരക്കിലും വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ശൃംഖലകൾ വരെ അവിടെ വരുന്നതായിരിക്കും എന്നാൽ നിങ്ങളിപ്പോൾ കേട്ട ഈ വികസനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കേട്ടു തന്നെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടല്ലേ പക്ഷേ ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ് അയോധ്യയെ ലോകത്തിന്റെ തന്നെ ഒരു ആത്മീയ തല ക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ഇന്ത്യയുടെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് നമ്മൾ അയോധ്യയിലേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളല്ല ഏതൊരു വ്യക്തിയും അയോധ്യയിലേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഫീൽ കിട്ടണമല്ലേ അതിനു വേണ്ടിയിട്ട് അയോധ്യയിലെ പ്രധാന ഹൈവേകളെല്ലാം തന്നെ വലിയ കവാടങ്ങളാണ് തീർത്തിരിക്കുന്നത് ഇപ്പോൾ ആറ് കവാടങ്ങളാണ് നിർമ്മിക്കുന്നത് ഈ ആറ് കവാടങ്ങളും അതായത് ആ ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ടല്ലോ വലിയൊരു കവാടമായിരിക്കും സൃഷ്ടിക്കുന്നത് ഈ ആറ് കവാടവും തന്നെ ക്ഷേത്രത്തിൽ നിന്ന് രാമായണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നത് ാണ് നിർമ്മിക്കുന്നത് ഒരു വാഹനത്തിൽ ആ കവാടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളറിയാത്ത ഒരു ചിന്ത വരും നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഒരു ക്ഷേത്ര നഗരിയിലേക്കാണെന്നുള്ളത് ഈ ആറ് കവാടങ്ങൾക്കും പേരിട്ടിരിക്കുന്നത് രാമായണത്തിലെ കഥാപാത്രങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ശ്രീറാം ലക്ഷ്മൺ ദ്വാർ ഹനുമാൻ ദ്വാർ ഭാരവാർ ജഡായുദ്ർ ഗരുദ്വാർ എന്നിവയാണ് ഈ കവാടങ്ങളുടെ പേരുകൾ ഈ എല്ലാ കവാടങ്ങളുടെയും സമീപം ലോകോത്തര നിലവാരത്തിലുള്ള പാർക്കിംഗ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളും ഒക്കെ തന്നെ അവൈലബിൾ ആയിരിക്കും കൂടാതെ അയോധ്യയിൽ അമ്പത് ഏക്കറിൽ ഒരു മ്യൂസിയം നിർമ്മിക്കുന്നതായിരിക്കും ഈ മ്യൂസിയത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ പറ്റി അവിടെ എത്തുന്ന സന്ദർശകർക്ക് വിവരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതോടൊപ്പം രാമായണത്തിലെ ഒരുപാട് കഥകളും ശ്രീരാമന്റെ ജീവിതവും ഒക്കെ തന്നെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ടാകും എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്കും ശ്രീരാമന്റെ ജീവിതം ഒരു പ്രചോദനമാക്കി മാറ്റുക എന്നുള്ളതാണ് അയോധ്യയുടെ ലക്ഷ്യമല്ലേ ഇതിനു വേണ്ടി അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ഡിസ്നി ലാന്റിന്റെ ഒരു ഇന്ത്യൻ പതിപ്പ് കൂടെ അയോധ്യയിൽ വരുന്നുണ്ട് അതായത് ശ്രീരാമന്റെയും രാമായണത്തിലെ കഥകളും ഒക്കെ തന്നെ നമുക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ട് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള പല നഗരങ്ങളും സ്ഥലങ്ങളും ഒക്കെ തന്നെ ഇവിടെ റിക്രിയേറ്റ് ചെയ്യും പുനർസൃഷ്ടിക്കും അതായത് അതിൽ കൂടെ എന്നിട്ട് ഒരു റൈഡും ഉണ്ടാവും അപ്പോൾ ആ ഒരു റൈഡിൽ കയറി പോയി കഴിയുമ്പോഴേക്കും നമുക്ക് രാമായണത്തിൽ പരാമർശിച്ചിട്ടുള്ള ആ ഒരു സ്ഥലങ്ങളിലൂടെ പോയൊരു അനുഭൂതിയായിരിക്കും നൽകുന്നത് അതോടൊപ്പം തന്നെ മറ്റ് റിക്രിയേഷനൽ ആയിട്ടുള്ള എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള റൈഡുകളും ഒക്കെ തന്നെ നമ്മളൊരു വിഗാലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ സമാനമായിട്ടുള്ള റൈഡുകളും പാർക്കുകളും ഒക്കെ തന്നെ ഈ ഒരു സ്ഥലത്ത് ഉണ്ടാകും ഇതുകൂടാതെ ശ്രീരാമന്റെ ഒരു വലിയ പ്രതിമ കൂടെ അയോധ്യയിൽ വരുന്നതായിരിക്കും നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ ഏത് രാജ്യത്താണ് ഇന്ത്യയിലാണ് ഗുജറാത്തിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അല്ലെ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഒരു പ്രതിമയാണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് അടിയാണ് കിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ച ഒരു പ്രതിമയാണ് പക്ഷെ അയോധ്യയിൽ വരാൻ പോകുന്ന ശ്രീരാമന്റെ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് നിലവില് പറയുന്നത് പ്രകാരം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അടിയാണ് അതായത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയെക്കാളും ഉയരത്തിലായിരിക്കും ഈ പ്രതിമ അതായത് റെക്കോർഡുകൾ തിരുത്തി ഇന്ത്യ വീണ്ടും മുന്നേറാൻ പോകുകയാണ് ഇനി അയോധ്യയിലൂടെ ഒഴുകുന്ന നദിയാണ് സരവ് നദി അല്ലെ സരൈവ് നദിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സരൈവ് റിവർ ഫ്രണ്ട് മുന്നൂറ് കോടി ചിലവിൽ പുനർവികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് പുതിയ മിനി ക്രൂയിസുകൾ അതായത് ചെറിയ കപ്പലുകൾ കൂടെ സരവ് നദിയിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇത് രാമായണവുമായി ബന്ധപ്പെട്ട പേരുകൾ തന്നെയായിരിക്കും ഈ രണ്ട് ചെറിയ കപ്പലുകൾക്ക് നൽകുന്നത് ഇതിൽ ആഡംബരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തന്നെയാണ് യാത്രക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഈ മിനി ക്രൂയിസ് കപ്പലുകളുടെ റൂട്ട് എങ്ങനെയാ നോക്കുവാണെങ്കിൽ ഗുപ്താർ ഘട്ടിൽ നിന്നും തുടങ്ങി രാജ്ഘാട്ട് ലക്ഷ്മൺ ഘാട്ട് റാംഘാട്ട് ലക്ഷ്മി ഘാട്ട് എന്നിവ കവർ ചെയ്ത ശേഷം നെയ്യാഘാട്ടിലായിരിക്കും അവസാനിക്കുന്നത് അതിനുശേഷം അവിടുന്ന് റിട്ടേൺ അതായത് ഈ ഒറ്റ യാത്രയിൽ തന്നെ അയോധ്യയുടെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം മനസ്സിലാക്കാനായിട്ട് സഞ്ചാരികൾക്ക് സാധിക്കുന്നതായിരിക്കും അയോധ്യയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലെസൺസും ബാക്കി ഡിസ്പ്ലേയും ഒക്കെ തന്നെ ഈ ഷിപ്പുകളിൽ ഉണ്ടാകുന്നതായിരിക്കും മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല മികച്ച ഭക്ഷണങ്ങൾ നാടൻ പാട്ടുകള് നൃത്തങ്ങൾ മറ്റ് മ്യൂസിക് ഷോസ് എല്ലാം തന്നെ ഈ മിനി ക്രൂയിസിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് കൂടാതെ സരയോ നദിയിൽ ഹൗസ് ബോട്ടുകൾ തുടങ്ങാനുള്ള പദ്ധതികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഹൗസ് ബോട്ട് വേണ്ടവർക്ക് അങ്ങനെയും യാത്ര ചെയ്യാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും വലിയ ദീപാവലി ആഘോഷം ഇനി അയോധ്യയിലായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തന്നെ ദീപാവലിയിൽ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകര് അമ്പത്തഞ്ചോളം ഘാട്ടുകളിലായിട്ട് വിളക്കുകളായിരുന്നു തെളിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഭവം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം മനോഹരമായിട്ടുള്ള ഒരു ലേസർ ഷോയും ഡ്രോൺ ഷോയും യും ഒക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ ഈ ഒരു ക്ഷേത്ര നഗരി അനുഭൂതി നൽകാൻ വേണ്ടിയിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് റെയിൽവേസ് വാട്ടർവേസ് എയർപോർട്ട് റോഡ് വേസ് അതുപോലെ ക്ഷേത്രത്തെ പറ്റിയിട്ട് ഒക്കെ ആണല്ലേ പക്ഷെ അത് മാത്രമല്ല ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആ ഒരു അനുഭൂതി ആ ഒരു അനുഭവം നൽകാനായിട്ടുള്ള ശ്രമങ്ങള് അവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഈയൊരു റാം മന്ദിർ ട്രസ്റ്റ് എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഒരു കുറച്ച് ഉദാഹരണങ്ങൾ പറയുവാണെങ്കിൽ അയോധ്യ നഗരിയിലെ കടകളുണ്ടല്ലോ കടകളുടെ ഷട്ടറിന്റെ പുറത്ത് ഒന്നെങ്കിൽ സ്വാസ്തിക സിംബലുകൾ അല്ലെങ്കിൽ ത്രിപുത സിമ്പലുകളൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫ്ലൈ ഓവറുകളുടെയും കെട്ടിടങ്ങളുടെയും ചുമരിലൊക്കെ രാമായണ ആയിട്ടുള്ള പെയിന്റിങ്സും അതുപോലെ തന്നെ തീമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്ങിലൂടെയും ശില്പങ്ങളിലൂടെയും ഒക്കെ തന്നെ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അയോധ്യയിലെ ഞാൻ ഈ പറഞ്ഞ പദ്ധതികളെല്ലാം തന്നെ സംസ്കാരങ്ങളെയും പാരമ്പര്യത്തെയും ഒക്കെ പ്രകീർത്തിക്കുന്നതാണ് എന്നാൽ പാരമ്പര്യങ്ങൾക്കൊപ്പം തന്നെ അയോധ്യ ഒരു ആധുനിക നഗരമായി മാറണമെന്നും കൂടിയിട്ട് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട് അയോധ്യ ആദ്യത്തെ സോളാർ സിറ്റിയായി മാറാൻ പോവുകയാണ് ഇതിന്റെ പിന്നില് മറ്റൊരു കാരണം കൂടെ അതായത് ശ്രീരാമൻ ഒരു സൂര്യവംശിയാണ് അതായത് അദ്ദേഹം സൂര്യവംശത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ ഈ ഒരു സൂര്യവംശത്തിന്റെ തലസ്ഥാനം പുരാണങ്ങൾ പ്രകാരം അയോധ്യയാണ് ഈ സംരംഭത്തിലൂടെ സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് എൺപതിലധികം വരുന്ന സർക്കാർ കെട്ടിടങ്ങളും സ്കൂളുകളും അതോടൊപ്പം പൊതുഗതാഗതത്തിന്റെ ചില ഭാഗങ്ങൾ ശുദ്ധീകരിച്ച കുടിവെള്ള കിയോസ്കുകൾ ക്ഷേത്രത്തിന് സമീപമുള്ള കടകൾ സരയു നദിയിലെ ബോട്ടുകള് പതിനായിരത്തോളം വരുന്ന വീടുകള് എന്നിവയൊക്കെ സൗരോർജം ഉപയോഗിച്ചുകൊണ്ട് മാത്രം വൈദ്യുതീകരിക്കും അവിടെ എത്തുന്ന സഞ്ചാരികളെ സഹായിക്കാനായിട്ട് നഗരങ്ങളിലും പാർക്കുകളിലും ബസ് സ്റ്റോപ്പുകൾ ും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ സോളാർ മരങ്ങൾ സ്ഥാപിക്കും എന്താണ് സോളാർ മരം നോക്കുവാണെങ്കിൽ ഒരു മരത്തിന്റെ മോഡലിൽ മുകളില് സോളാർ പാനലൊക്കെ വെച്ചിട്ട് ഈ ഒരു മരത്തിന്റെ ഇലയും ശീകരവും ഒക്കെ വരുന്ന രീതിയിൽ എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുക്കും ഈ ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ട് ഇരിക്കാനുള്ള ബെഞ്ചുകളും ബാക്കി സെറ്റപ്പുകളൊക്കെ ഉണ്ടാകും ഈ മരത്തിൽ ഒരുപാട് ഔട്ട് പുട്ട് കാണും നമുക്ക് മൊബൈലുകൾ ചാർജ് ഇടാനോ മറ്റ് ലാപ്ടോപ്പുകളൊക്കെ ചാർജ് ഇട്ട് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും പ്രധാനം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പുറത്ത് ആണെങ്കിൽ നമ്മൾ ടൗണിലൊക്കെ ആണെങ്കിൽ ചാർജ് ചെയ്യാൻ ഒരു പോയിന്റ് കാണത്തില്ല അല്ലേ അപ്പോൾ അതിന് വലിയ പരിഹാരമായിട്ടാണ് ഈ സോളാർ ട്രീസ് അത് പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് മാത്രമല്ല അവർക്ക് താഴെ ഇരുന്ന കഥകൾ പറഞ്ഞിരിക്കാനോ സമയം കൊല്ലാനോ ഒക്കെ തന്നെ ആ ഒരു സോളാർ ട്രീയുടെ അടിയിൽ ഇരിക്കാൻ സാധിക്കുന്നതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അയോധ്യയിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ എന്നുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസം അവിടെ എത്തുന്നത് അല്ലേ അപ്പോൾ ഇതിനുവേണ്ടി യു പി എ ഗവൺമെന്റ് അയോധ്യ നഗരിയെ തങ്ങളുടെ സേഫ് സിറ്റി പ്രൊജക്റ്റില് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിന്റെ ലക്ഷ്യം സീറോ ക്രൈം ആണ് ഇതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് സി സി ടി വി ക്യാമറകള് ഒരുപാട് പോലീസ് കൺട്രോൾ റൂംസ് മുക്കിനും മൂലയിലും പോലീസ് കൺട്രോൾ റൂംസ് തുറന്നിട്ടുണ്ട് പിങ്ക് പോലീസ് അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പിങ്ക് പോലീസ് എസ്കോർട്ടും സർവീസും ഒക്കെ ഉണ്ടാകും ഇതുകൂടാതെ അവിടെ ഓടുന്ന ബസ്സുകളെല്ലാം തന്നെ പോലീസ് പോസ്റ്റ് ഉണ്ട് എല്ലാ കുറച്ച് ദൂരങ്ങൾ തോറും മിനിമം ഒരു പോലീസുകാരനെങ്കിലും അവിടെ കാണും ഇങ്ങനെയൊക്കെയാണ് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ പദ്ധതികൾ യു പി ഗവൺമെന്റ് അവസാനമായി നഗരാസൂത്രണം അതുപോലെ മാലിന്യ സംസ്കരണം ഇത്തരം ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് തന്നെ ഒരുപാട് മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടും പല രീതിയിലായിട്ട് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ അവിടെ ഇതിനോടകം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഡിജിറ്റൽ പേയ്മെന്റ്സ് അവിടെ എത്തുന്ന ജനങ്ങൾക്ക് സൗജന്യ വൈഫൈ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അയോധ്യയെ ഒരു അത്യാധുനിക നഗരമാക്കി കൂടി മാറ്റുകയാണ് സർക്കാർ ഈ പദ്ധതികളെല്ലാം കാരണം അയോധ്യ തീർച്ചയായിട്ടും ഒരു ലോകോത്തര നഗരിയായി മാറും മാത്രമല്ല അയോധ്യയുടെ നേട്ടം കേവലം അയോധ്യയ്ക്ക് മാത്രമല്ല മറിച്ച് യു പി ഗവൺമെന്റിന്റെ ആകെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായിട്ട് സ്വാധീനിക്കാൻ പോവുകയാണ് നിർമ്മാണ തൊഴിലാളികൾ ഗൈഡുകൾ ഹോട്ടൽ ജീവനക്കാര് ഡ്രൈവറുകൾ തുടങ്ങിയ മേഖലകളിൽ പതിനായിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് അയോധ്യ നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രാദേശികമായിട്ട് ഓട്ടോ ഇടുന്ന ചെറിയ ഓട്ടോ ഡ്രൈവർ മുതൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കടകൾ വലിയ ഹോട്ടലുകൾ ചെറിയ ഹോട്ടലുകൾ എല്ലാത്തിലും തന്നെ ബിസിനസ്സുകൾ കുതിച്ചുയരുകയാണ് അയോധ്യയിലെ ഭൂമിയുടെ വില അതായത് റിയൽ എസ്റ്റേറ്റ് വില പതിന് മടങ്ങാണ് ഇതിനോടകം തന്നെ വർദ്ധിച്ചിട്ടുള്ളത് അയോധ്യയുടെ വലിയൊരു വലിയൊരു നിമിഷമാണ് അഭിമാന നിമിഷമാണല്ലേ എന്നാൽ പ്രാധാന്യം മാത്രം ഒതുങ്ങുന്നൊന്നല്ല അയോധ്യയിലെ ഓരോ തെരുവും ഓരോ ചത്തൂരവും ഓരോ കെട്ടിടങ്ങളും ഓരോ മ്യൂസിയങ്ങളും ഇന്ത്യയുടെ പൗരാണിക സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും കഥ വളരെ ആകർഷണീയമായിട്ടുള്ള രീതിയിൽ വിവരിക്കുമ്പോഴേക്കും അത് ആകർഷിക്കാൻ പോകുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആയിരിക്കും ലോകമെമ്പാടുമുള്ള വിനോദ ആത്മീയ സഞ്ചാരികളെ ആയിരിക്കും ഇന്ത്യയുടെ തനതായിട്ടുള്ള സംസ്കാരത്തെ പറ്റി ലോകമറിയും അങ്ങനെ അറിയുമ്പോഴേക്കും ഇന്ത്യയോടുള്ള ആദരവ് പതിന് മടങ്ങ് വർദ്ധിക്കും അതുമൂലം അത്യന്തികമായിട്ട് ലോകമെമ്പാടും ഇന്ത്യയുടെ മൃദുശക്തിയിൽ വലിയൊരു അവിസ്മരണീയമായിട്ടുള്ളൊരു വളർച്ചയായിരിക്കും ഉണ്ടാകുന്നത് എനിക്ക് ഉറപ്പുണ്ട് കേവലം അയോധ്യ രാമക്ഷേത്രത്തെ പറ്റി മാത്രം അറിയാവുന്ന നിങ്ങൾക്ക് ഇത്രയും വികസന പദ്ധതികളെ പറ്റി കേട്ടപ്പോഴേക്കും വലിയ ആശ്ചര്യമായിരിക്കും തോന്നിയിട്ടുള്ളതല്ലേ ഒരു മാന്ത്രിക ലോകത്ത് എന്നുള്ള പോലെയായിരിക്കും ഇതെല്ലാം തോന്നിയിട്ടുള്ളതല്ലേ പക്ഷേ ഇതിൽ ഒരുപാട് കാര്യങ്ങളും അവിടെ ഇതിനോടകം തന്നെ നടപ്പിലായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്തായാലും വരും ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വീക്ഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങോട്ട് യാത്രകൾ ചെയ്ത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും അനുഭവിച്ചറിഞ്ഞും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന ഒരു നഗരിയായി മാറട്ടെ അയോധ്യ എന്ന് ആശംസിക്കുകയാണ് അങ്ങനെ മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാനായിട്ട് എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്